ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ളോഗ്. ഞാൻ ഇന്ന് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. മാംഗോയും ഡേറ്റ്സും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പം അതേ നമുക്ക് ഇത് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേ മൂന്ന് മാംഗോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത മാങ്ങനെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ കുറച്ച് ഈത്തപ്പഴം ഞാൻ വെള്ളത്തിൽ കുരുവൊക്കെ കളഞ്ഞ് കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ നന്നായിട്ട് തന്നെ പാല് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ആ മാംഗോ കട്ട് ചെയ്ത് അതൊക്കെ തൊലിച്ചെത്തി കട്ട് ചെയ്ത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതേ ഞാൻ എല്ലാ മാംഗോ എല്ലാം നല്ല നന്നായി കട്ട് ചെയ്ത് ഞാൻ അതെല്ലാം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത നല്ല മധ്യത്തിലുള്ള മാങ്ങ തന്നെ എപ്പോഴും ജ്യൂസ് അടിക്കാൻ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഇതേ ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ച ഈത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം മാത്രമേ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാനിതേ ഇതിലേക്ക് തണുത്ത പാല് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തണുത്ത പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നന്നായിട്ട് തന്നെ കാച്ചി എന്നിട്ട് തണുപ്പിച്ച് വെച്ചതാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് എപ്പോഴും ജ്യൂസ് അടിക്കാൻ എടുക്കാൻ ഇഷ്ടം. ഞാനിത് കാരണം എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ പാക്കറ്റ് പാൽ അങ്ങനെ തണുപ്പിച്ചിട്ട് അങ്ങനെയും ജ്യൂസ് അടിക്കുക വേണമെങ്കിൽ, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതേ ഇതിലേക്ക് മധ്യത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മധുരമൊക്കെ നിങ്ങൾ ബാലൻസ് ചെയ്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം അതേ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്നെസ് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഗസ്റ്റുകളൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിത് അതിലേക്ക് ബാക്കിയുള്ള പാലുണ്ടായിരുന്നത് അതും കൂടി ഒഴിച്ച് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഈത്തപ്പഴത്തിൻ്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം അതേ ആ വെള്ളം ഞാൻ ഇതിലേക്ക് തന്നെ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു കുറച്ചൊരു ബൗളിൽ കുറച്ച് കസ്കസ് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം തന്നെ കുതിർത്താൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേ ഞാൻ അടിച്ചു വെച്ച നമ്മളാ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കസ്കസ് ഇല്ലെങ്കിലും നമുക്കിങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ കസ്കസ് ഉണ്ടായിരുന്നു, അപ്പം അത് ഞാൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതാണ്. കസ്കസ് എപ്പോഴും നല്ലതാണല്ലോ ശരീരത്തിന്, അതുകൊണ്ട് ഞാനത് എടുത്തു കൊടുത്തതാണ്. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അത് ടേസ്റ്റ് കൂടിയാണല്ലോ. എന്നിട്ട് അതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ഇതും മാംഗോയും ഒക്കെ കൂടിയായിട്ട്. പിന്നെ അതേ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിസ്തയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറീസും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.